ഹലോ ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും പറയാനുള്ള എന്താണെന്ന് എനിക്കറിയാം. വലിയ വീഡിയോ വേണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം എന്നറിയാം. എന്നാൽ ഇടയ്ക്ക് ഒരു കുഞ്ഞു കുഞ്ഞു വ്ളോഗും കൂടെ വരൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ളോഗ് മാത്രമാണ്. പിന്നെ എന്താ പറയാനുള്ള, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം എല്ലാവരും ഒരുപാട് ടിപ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ചതച്ചിട്ട്, അത് പാമ്പിന് പോകാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചതച്ചിടാൻ പറഞ്ഞു. അതുപോലെ തന്നെ മണ്ണെണ്ണ ഒഴിക്കാൻ പറഞ്ഞു. വെളുത്തുള്ളി ഞാൻ ചതച്ചിടാറുണ്ട്, പക്ഷേ ഈ മണ്ണെണ്ണ തളിക്കുക എന്നുള്ളത് അത് പെട്ടെന്ന് അങ്ങ് ഓർമ്മയിലേക്ക് വന്നില്ലായിരുന്നു. അതൊരു കുഞ്ഞു പുതിയൊരു അറിവായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വിറകിൻ്റെ മുകളിൽ മണ്ണെണ്ണ തളിച്ചിട്ടുണ്ട്. പിന്നെ ബിനുവേട്ടൻ പറഞ്ഞു അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയണേ, ആ ഷീറ്റ് കിടപ്പില്ലേ, ആ ഷീറ്റ് അങ്ങനെ ഇട്ടിട്ടായിരിക്കും കൂടുതൽ. അപ്പോൾ ഷീറ്റൊക്കെ മാറ്റിയിട്ടു, പിന്നെ ചുറ്റോട് ചുറ്റും മരുന്നടിച്ച് കളയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അന്നല്ല, അതിൻ്റെ പിറ്റേന്ന് ഞാനാണെങ്കിൽ പുറവശത്തെ അറിയാത്ത ഈ സംഭവത്തിന് കണ്ടു. അത് ചേരയായിരുന്നു. അത് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ മുറ്റത്തിൻ്റെ അങ്ങോട്ട് തുണി വിരിക്കാനായിട്ട് പോയപ്പം കണ്ടില്ല. തിരിച്ച് ഇങ്ങോട്ട് പോന്നപ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ കയറിയിട്ട് ഒരു ഒറ്റ പാച്ചിൽ, ഞാനും നടുങ്ങിപ്പോയി, പാമ്പും നടുങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പുറത്തെ പറമ്പിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ അത് എവിടെയോ കയറി ഒളിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ വീഡിയോ ഇച്ചിരി ഒന്ന് ലോ ആക്കിയിട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ബിനുവേട്ടൻ വൈകുന്നേരം കോടിക്കുളത്തു നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അവിടെ നിന്നാണ് വാങ്ങുക. പിന്നെ തേങ്ങയും കൊണ്ടുവന്നു, മല്ലിപ്പൊടിയും തേങ്ങയും വെളിച്ചെണ്ണയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി നാളായി കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട്. കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അട ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ് ഇരുന്നത് കേട്ടോ. പക്ഷേ ഈ ഒന്ന് നടുങ്ങിയതിൻ്റെ ഒരു മനസ്സിന്ന് ശാന്തമാകുന്നോടം വരെ ഇനി പറമ്പിലേക്ക് കയറി പോക്കില്ല. അതുകൊണ്ട് ഞാനത് കൊഴുക്കട്ടയുടെ രീതിയിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ അല്ല, രണ്ട് ദിവസം മുമ്പ് ഞാനാണെങ്കിൽ ഒരിത്തിരി, രണ്ട് ദിവസം മുമ്പായില്ല കേട്ടോ, മിനിങ്ങാന്നാണ് എനിക്ക് തോന്നുന്നു, ഇച്ചിരി ഇടിയപ്പം ഉണ്ടാക്കിയായിരുന്നു, അന്നാന്ന് ഓർക്കണില്ല. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഇത്തിരി മാവ് ബാലൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് വേണം നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ തേങ്ങ ചിരണ്ടുക എന്നുള്ളതാണ്. അപ്പോൾ വേഗം തന്നെ തേങ്ങ ചിരണ്ടിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക, ശർക്കരയും കൂടെ ചീയിട്ടാൽ മതി. ഇപ്പോൾ ചിലർ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏലക്കയൊക്കെ ചതച്ച് ഇടുന്നവരുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും വിലപ്പോകുകയല്ല. ഇവിടെ വേറെ അഡീഷണൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശർക്കരയും തേങ്ങയും മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ എന്താ പറയണേ, ഈ കൊഴുക്കട്ടയൊക്കെ എന്താ പറയണേ, ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉണ്ടാക്കുന്ന രീതി വലിയ കാര്യമായിട്ട് ഷെയർ ചെയ്യാനൊന്നുമില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വ്യത്യാസമുള്ളവരെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലത്തെ ശർക്കര കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞായിരുന്നു ഞങ്ങളിതേ ഇവിടെ ഇതുപോലത്തെ ശർക്കര കിട്ടിയല്ല എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇവിടെ ഇതുപോലത്തെ ശർക്കരയാണ് കിട്ടുക, ഉണ്ടയായിട്ടുള്ള ശർക്കര കിട്ടുക. ചിലവരൊക്കെ വീടിയൊക്കെ അതിങ്ങനെ പീസ് പീസായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക, ചതുര കഷ്ണങ്ങളായിട്ട് ശർക്കര കാണിക്കുമ്പം ഞാൻ ആലോചിക്കാറുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടണതാണ് ദൈവമെന്ന്. കാരണം അതാകുമ്പോൾ ഒരു കട്ടയൊക്കെ അങ്ങ് കിട്ടാൽ മതി, അങ്ങനെയല്ല ഇവിടെ കിട്ടുക. ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ചിരണ്ടി എടുക്കണം ഓരോ. ഇവിടെ ഇനിയിപ്പം കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ കൊണ്ടുവന്ന ശർക്കരയെല്ലാം ഇങ്ങനത്തെ ഉണ്ട ശർക്കരയാണ് കേട്ടോ. അപ്പോൾ മധുരം ഒരുപാട് ഞങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ഇച്ചിരി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കി, എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ ചിരണ്ടിയിട്ടു കേട്ടോ. ഒത്തിരി മധുരം ഇവിടെ കോഴിക്കട്ടയ്ക്ക് ഇഷ്ടമല്ല, ഒരു മീഡിയം ടൈപ്പ് മധുരം മതി. അപ്പോൾ അത് നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് അതവിടെ വെച്ച്. അപ്പോൾ നമുക്ക് ഹായ് പറയാനുള്ളവരെ കൂടെ ഒന്ന് കാണാം. അമ്മു ബാലിന് ഹായ്, സാൻമയ മനോഹരൻ്റെ മോന് ദുഗുവിന് ഹായ് കേട്ടോ. അപ്പോൾ അതാ തലേന്നത്തെ ഇടിയപ്പത്തിൻ്റെ മാവ് ലേശം ബാലൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരിയോടെ പൊടിയിട്ട് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന ഏകദേശം അതേ മെത്തേഡ് തന്നെയാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ സാധാരണ ചെയ്യണക്കുള്ളതിനെ എന്താ പറയുക, വെള്ളത്തിൽ എണ്ണയും ഉപ്പും കൂടെ ഇട്ട് പതിയൊന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ. ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അതേ മെത്തേഡ് തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുത്തിട്ട് വേഗം വരാം. അപ്പോൾ ഇതാ അത് ഏകദേശം റെഡി ആയി കേട്ടോ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇതുപോലെ ഉരുളി ഉരുളിയായിട്ട് എടുത്തിട്ട് ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം തൊട്ട് തൊട്ട് നമ്മൾ ഈ അടയ്ക്കൊക്കെ പരത്തിയല്ലേ എന്ന് പറഞ്ഞ കണക്ക് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് തേങ്ങാപ്പീര വെക്കുക. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രീതിയാണ്. നമ്മളിങ്ങനെ ഉണ്ട പോലെ ഉരുട്ടിയെടുക്കും, എന്നിട്ട് അതിൻ്റെ അകത്ത്
ഇങ്ങനെ നമ്മൾ കൈവിരലും കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പീര വെച്ച് കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മമ്മിയൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്ന രീതിയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കനംകുറവുണ്ടായിരിക്കും നമുക്ക് ആ തോട്, അതായത് ആ ഒരു മാവിൻ്റെ ഭാഗം നല്ല കനംകുറവായിരിക്കും. അപ്പോൾ നമുക്ക് മധുരം എല്ലാ ഭാഗത്തും ഏകദേശം നന്നായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ മറ്റേ പാട് ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം അത്രയ്ക്ക്, ഇതിൻ്റെ അത്രയും അങ്ങ് എന്താ പറയുക, തോടിന് കനം കുറവ് ഫീൽ ചെയ്തിട്ടില്ല. ഇച്ചിരി കനം കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എങ്ങനെ ഉണ്ടാക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ രീതിയിലാണോ അതോ മറ്റേ പാട് ഉണ്ട ഉരുട്ടിയിട്ട് അതിനകത്ത് നമ്മളൊരു കുഴിയൊക്കെ കുഴിച്ച് അങ്ങനെയാണോ ഉണ്ടാക്കണമെന്ന് ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കോഴിക്കട്ട ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ഇതൊന്ന് ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ ഞാനിന്ന് സന്ധ്യയ്ക്കാണ് കേട്ടോ ഇന്ന് റെക്കോർഡ് ചെയ്യണം. അതിൻ്റെ ഒരു കടകട സൗണ്ടൊക്കെ കിട്ടും. എന്തെങ്കിലും പറഞ്ഞാലും എൻ്റെ മക്കൾ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾപ്പിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, മക്കപ്പിള്ളേരല്ലേ അല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ഇടിയപ്പം, ഇടിയപ്പം എന്ന് പറയട്ടെ, ഉണ്ട ചെയ്യുന്നത്. കോഴിക്കട്ട റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു, തുണി മടക്കാനല്ല തുണി എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാനിവിടെ വന്ന് തുണിയൊക്കെ മടക്കി. ഇപ്പോൾ ഈ ഭാഗത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ അല്ല ടാരകലിൻ്റെ ആ ഭാഗത്താണ് കണ്ടത്. തിരിച്ച് ഞാനങ്ങ് പോകുമ്പം എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് അടി കണക്ക് ഒരൊറ്റ പാചിലായിരുന്നു. എവിടെയാണോ കിടന്നത്, എങ്ങനെയാണോ കിടന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്തായാലും നമ്മൾ ഈ പാമ്പുകൾക്കൊരു പ്രശ്നമുണ്ട്, ചേരക്കൊരു പ്രത്യേകതയാണ് കേട്ടോ. അതിങ്ങനെ നമ്മളെ ഉപദ്രവിക്കില്ല മാക്സിമം. പക്ഷേ മറ്റേ നല്ല നല്ല സാധനങ്ങളാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കും എന്നുള്ളതാണ്. അതാണെങ്കിൽ അനങ്ങിയല ചേരയാണെങ്കിൽ നമ്മളെ കാണുമ്പോഴത്തേക്കും പായും, നന്നായിട്ട് പായും, ഒട്ടും തന്നെ അവിടെ നിൽക്കുകയില്ല കേട്ടോ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വീടില്ലേ, അതായത് നമ്മളെ വിറ്റ വീട്, ആ വീട്ടിലിങ്ങനെ പുറകുവശത്ത് ഇങ്ങനെ നീളത്തിൽ എറിയാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എറിയാത്തതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഗ്രില്ലിട്ട ഒരു വാതിലായിരുന്നു. അപ്പോൾ ആ എറിയാൻ ഫുള്ളിങ്ങനെ ഗ്രില്ലിട്ട് വെക്കുക. അപ്പോൾ ആ വാതിൽ തുറന്ന് ആ വാതിലിൻ്റെ അവിടെ ചവിട്ടി കയറി വരുന്നിടത്ത് ഞാനൊരു തുണിയാണ് വിരിച്ചിരുന്നത്, അതായത് ചവിട്ടി തൂക്കാനായിട്ടൊരു തുണിയാണ് ഇട്ടിരുന്നത്. ആ തുണിയിൽ നല്ലൊരു സാധനം കയറി കിടന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചുക്കൂട്ടം കുഞ്ഞായിരുന്നു. അപ്പോൾ അന്നിങ്ങനെ വാഷിംഗ് മെഷീൻ പുറത്തായിരുന്നു വെച്ചിരുന്നത്, പുറത്തൊരു ഷെഡുണ്ട് അവിടെയായിരുന്നു വാഷിംഗ് മെഷീൻ വെച്ചേക്കണം. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് ഞാൻ തുണിയും കൊണ്ട് വരുമല്ല, ഈ ഒരു സംഭവം വാതുക്കൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിരിക്കും ഞാൻ, അതുപോലെ അടുത്ത് വന്നപ്പോഴാണ് ഈ സാധനത്തിന് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ തുണിയുടെ മുകളിൽ കയറി കിടക്കുമ്പോൾ ഈ സാധനം അറിയില്ല. പക്ഷേ ചേരയാണെങ്കിൽ ഇങ്ങനെ കിടക്കില്ല. പക്ഷേ ഇങ്ങനെ നല്ല നല്ല സാധനങ്ങൾ, പത്തിയേക്കാളും നല്ല സാധനം, പേര് പറയാൻ വരെ എനിക്ക് പേടിയാണ്. ആ സാധനമാണ് എങ്കിൽ അനങ്ങിയില്ല ആ സാധനം, നമ്മൾ അടുത്ത് ചെന്നപ്പോഴും അനങ്ങിയില്ല എന്നുള്ളതാണ്. എന്നാ വെച്ചാൽ ഞാൻ പിന്നെ പെട്ടെന്ന് ഇതുപോലെ തന്നെ കാറി കൂവി. പിന്നെ ബിനുവേട്ടൻ അങ്ങനെ വെച്ചാൽ എപ്പം നമ്മൾ ബിനോട്ടം വിളിച്ചാൽ ആ സെക്കൻഡ് ബിനോട്ടം കവലയെന്നൊക്കെ ആൾക്കാരെ പറഞ്ഞു വിടും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ റോഡ് സൈഡാണ്, പെട്ടെന്ന് തന്നെ ആൾക്കാർ വരും. എന്നിട്ട് പെട്ടെന്ന് തന്നെ വന്ന് അതിനെ തല്ലിക്കൊന്നു. തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് നല്ല സാധനമായിരുന്നു, അതാണ് അത് അനങ്ങാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. എനിക്ക് എന്താണോ ഈ സംഭവം പണ്ട് മുതലേ പേടിയായിട്ടായിരിക്കാം, ഒരു പക്ഷേ ഇങ്ങനെ തെരുതെരെ കാണുന്നത്. എവിടെ ഏത് സ്ഥലത്താണെങ്കിലും, ഇപ്പോൾ ബിനോട്ടനാണെങ്കിലും പറയും, ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് എന്താ വേണേ ഈ ഒരു സംഭവം ഉള്ള സ്ഥലങ്ങളേ ഉള്ളൂ. പക്ഷേ നമ്മളിത് കൺമുന്നിൽ കാണാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. സംഭവം ശരിയാണ്, എല്ലാ സ്ഥലത്തും ഉണ്ട്. എത്രയൊക്കെ വീടുണ്ടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ ഇത് കാണും. പിന്നെ നമ്മുടെ കൺമുന്നിൽ മുമ്പിലൊന്നും വരാണ്ടിരിക്കട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു തന്നപ്പോൾ അത്ര ഒന്ന് പറഞ്ഞു ചെയ്താട്ടോ. അപ്പോൾ അത് നമ്മുടെ തുണി കൊണ്ടുവന്ന് മടക്കലും ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അത് നേരത്തേക്ക് നമ്മുടെ കൊഴുക്കട്ട റെഡിയായി. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന ചായ കുടിച്ചേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബിനുവേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴും നമ്മുടെ അച്ചുക്കൂടിൻ്റെ ചായ കൂടി കഴിഞ്ഞിട്ടില്ല. അച്ചുക്കൂടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ധ്യാനവട്ടം അവിടെ എന്തോ കുസൃതി ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ധ്യാനവട്ടൻ്റെ സ്ഥിരം പരിപാടിയാണ്. കൊച്ചിൻ്റെ സൈക്കിൾ എങ്ങനെയും ഒന്ന് നന്നാക്കി എടുക്കാനുള്ള തത്രപ്പാടിലാണ്. പക്ഷേ ആ സൈക്കിള് കംപ്ലീറ്റ് പോയിട്ടോ, നന്നായിട്ട് തുരുമ്പെടുത്ത് എല്ലാ ഇടപാടും തീർന്നിരിക്കുന്ന സൈക്കിളാണ്. പക്ഷേ എങ്ങനെയല്ലോ ഒന്ന് നന്നാക്കി എടുക്കാവോ എന്നുള്ളൊരു ശ്രമത്തിലാണ് പുള്ളി. എന്തായാലും അച്ചയോടൊക്കെ പറഞ്ഞ് വാക്ക് വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കൊരു പുതിയ സൈക്കിൾ വാങ്ങിച്ച് തന്നെ എന്നൊക്കെ പറഞ്ഞ് വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛ വാക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സൈക്കിൾ വാങ്ങിച്ച് കൊടുക്കാമെന്നൊക്കെ. അച്ചുക്കൊട്ടനാണെങ്കിൽ എൻ്റെ പപ്പയാണ് കേട്ടോ വാങ്ങിച്ച് കൊടുത്തത് പുതിയ സൈക്കിള്. അപ്പോൾ ഇന്ന് ഇവന് രണ്ട് പേർക്കണ വാങ്ങിക്കുമ്പം അത്ര ഇതല്ലല്ലോ. അപ്പോൾ എന്തായാലും ബിനോട്ടൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അത് കഴിഞ്ഞ് വന്നപ്പോൾ അച്ചുക്കൊട്ടൻ്റെ സർക്കസ് ആണ്, വേറൊന്നുമല്ല.
അത് കൂടുതൽ ചക്ക വെട്ടി കൊടുക്കണം. അപ്പോൾ ഒരു ഇച്ചിരി ചക്ക കിട്ടിയിട്ടുണ്ട്, അത് ഇന്നലെ കിട്ടിയതാണ്. അപ്പോൾ അത് ഇന്ന് ഇച്ചിരി ഒന്ന് പുളിച്ച് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നാളെ വെട്ടാം, കാരണം ഇന്നിപ്പോൾ ചായക്കൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നാളെ വെട്ടാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്താൽ അച്ചുകൂടെ സമ്മതിക്കുന്നില്ല. അമ്മ എനിക്ക് കൊതിയമ്മ ഇച്ചിരി തമ്മ എന്ന് പറഞ്ഞ് പുറകടപ്പാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലലും എല്ലാം കഴിഞ്ഞാൽ പിന്നെയാണ് കേട്ടോ ഞങ്ങൾ അതൊക്കെ വെട്ടാനായിട്ട് നോക്കിയത്. അപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റാൻഡ് അപ്പടി ഇതായി കിടക്കുമായിരുന്നു. ഇപ്പോൾ ഈ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ട് എല്ലാ വഴിപാടും കൂടെ കൊണ്ടുപോയി വെച്ച് ഇച്ചിരിതായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ബുക്കുകളൊക്കെ കുറച്ച് എടുത്ത് താഴേതായി ഇങ്ങനെ ഒരു കൂടിനകത്താക്കി, എന്നിട്ട് നമ്മളെന്നും നാമം ചൊല്ലണ ബുക്ക് മാത്രം മുകളിൽ കയറ്റി വെച്ചു. അങ്ങനെ കുറച്ച് നടുക്കി പെറുക്കി വെച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചുകൂടെ എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ പോയി ചക്ക വെട്ടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ചക്ക. ഒരു കുഞ്ഞു ചക്കയാണ് കേട്ടോ. എന്താ പറയണേ, ചുള ഒക്കെ ആണെങ്കിലും തീരെ കുഞ്ഞാണ്. അതിൻ്റെ കുരു എന്ന് പറഞ്ഞാൽ പോലും തീരെ കുഞ്ഞു കുരുവാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചക്ക കുരുമാങ്ങയായിരുന്നു. ഇത് ഇന്നലെ കിട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ വെട്ടാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈലിൻ്റെ മുകളിൽ വെച്ചിട്ട് പേപ്പർ വെച്ചിട്ടാണല്ലോ വെട്ടണത്. സാധാരണ പുറത്തൊക്കെ വെച്ചിട്ടാണ് വെട്ടുക. ഇപ്പോൾ സന്ധ്യയായപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേപ്പർ അവിടെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വെട്ടണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കത്തിയും കൊണ്ട് കട്ട് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു. അച്ചക്കൂട്ടൻ എങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് അവിടെ നിപ്പുണ്ട്. അച്ചക്കൂട്ടന് ഓരോന്നോരോന്ന് ഇരിഞ്ഞിടുമ്പോൾ അച്ചക്കൂട്ടനെ ഓരോന്നോരോന്ന് പറക്കിക്കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. ധ്യാനൂട്ടനൊന്നും കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ കേട്ടോ, അച്ചക്കൂട്ടന് ഇങ്ങനെ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുഴുങ്ങി കൊടുത്താൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ പുളിഞ്ചോളയോ അല്ലെങ്കിൽ എന്താ പറയണേ പച്ചച്ചോളയോ ഒക്കെയാണ് അച്ചക്കൂട്ടന് ഇഷ്ടം. അപ്പോൾ ഞാനത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇന്ന് ചക്ക കുരുമാങ്ങ എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇത് തന്നെയായിരിക്കും കറി. എനിക്കും മടുക്കും. ബിനോട്ടാണ് ഇന്നലെ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അഡീഷണൽ വെച്ചിട്ടുണ്ട് ചക്കക്കുരു കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ ചക്കക്കുരുമാങ്ങയായിരിക്കും കുറച്ച് ദിവസത്തേക്ക് ഇനി. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എൻ്റെ കൂടെ എന്തെങ്കിലും ഒരിച്ചിരി മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ കറിയായി അന്നത്തെ കറിയായി. അപ്പോൾ അതാ ഇത്രയും ചക്കയാണ് ഇപ്പം ബാലൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ ചക്ക കൊതിയൻ അച്ചുക്കൂട്ടൻ ഇതായി ഇവിടെ ചക്കയുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അച്ചക്കൂട്ടൻ പാത്രമായിട്ട് പോവാണ് കേട്ടോ. അച്ചക്കൂട്ടൻ എന്ത് ചെയ്താൽ ധ്യാനൂട്ടൻ്റെ ചക്ക കുടിക്കില്ല. എന്തോരം പറഞ്ഞാലും ധ്യാനൂട്ടൻ്റെ ചക്ക കുടിക്കില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് ലാസ്റ്റ് ഒന്നോ രണ്ടോ ചോളൊക്കെ കൊടുത്തു, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അവനോടൊന്ന് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മീൻ വറക്കാനുണ്ടായിരുന്നു. നമ്മുടെ കിളിമീനാണ് കേട്ടോ. അപ്പോൾ അത് വറക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പം ആ രഹസ്യം ഞാനിതാ വെളിപ്പെടുത്താൻ പോവാണ്. നമ്മുടെ വീട്ടിൽ അയലോക്കംകാരില്ലേ അയലോക്കംകാരില്ലേന്ന് എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ച വെളിപ്പുറത്ത് ഒരു അയലോക്കം ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ ഞങ്ങൾക്ക് അയലോക്കം വന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പറഞ്ഞ ചേച്ചി തൊട്ടപ്പുറത്ത് വീട്ടിലെ ചേച്ചി പായസം കൊണ്ടുത്തന്നാണ്. അവർ വീട് എന്താ പറയണേ വീട് ഒന്ന് കയറി താമസമായിരുന്നു. അപ്പോൾ അതിൻ്റെ വഴിപാടൊക്കെ കഴിച്ചതിൻ്റെ പായസം കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇങ്ങനെ അയലോക്കമൊന്നും ഇല്ലെന്ന്. പക്ഷേ നമുക്ക് അയലോക്കം ഇല്ലെങ്കിൽ അയലോക്കം ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇന്നത്തെ എന്താ പറയുക ഇന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ തന്നെയൊക്കെ ഇരിക്കുക. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് വിളിച്ച വെളിപ്പുറത്ത് ഒരാൾ അയലോക്കം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റിക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് മറച്ചു വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ചോറുണ്ണാനൊക്കെ എടുത്തു. ഇതാണ് ഞങ്ങളുടെ ചോറ്, ചക്കക്കുരുവും വാങ്ങി മീൻ വറുത്തതും. അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ ധ്യാനൂട്ടാണെങ്കിൽ അടുക്കിപ്പറക്കൽ ഉള്ള തിരക്കിലാണ്, വേറൊന്നുമല്ല. ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ബുക്ക് വെക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള അലക്കുരുത്തെല്ലാം അച്ചു കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചും ധ്യാനും എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നു വെച്ചാൽ അതെല്ലാം ടെസ്റ്റ് മാത്രമേ ഞാൻ വെക്കാവുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അവന്മാർ അതിനകത്ത് അവരുടേതായ കുറേ സംഭവങ്ങൾ കൊണ്ട് വെച്ച് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഫില്ലാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി വെക്കാൻ ധ്യാനൂട്ടനോട് പറഞ്ഞു. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഇതെല്ലാം അടുക്കുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊന്നുമില്ല, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിടന്നു, അത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ വ്ളോഗിലുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.